നമസ്കാരം. വിവിധ കാർഷിക മേഖലകളെക്കുറിച്ചും കാർഷിക ടെക്നോളജികളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളൊരു ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ കഴിയുന്നത് നിങ്ങൾ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതും ഈ ഡയറി മേഖലയെക്കുറിച്ചാണ്. അതായത് പശു ഉൽപ്പന്നങ്ങൾ, പശുവിൻ്റെ പാല് അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യൂണിറ്റാണ്. അതായത് പാലിൽ നിന്നും നമുക്ക് ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ്. പല സുഹൃത്തുക്കളും ഇതൊരു ഇത്തരം ഐസ്ക്രീമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന തെറ്റിദ്ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത്ര മേഖലയുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾക്ക് ഇത് അറിയാമായിരിക്കാം. നമ്മളിത് അത്ര തന്നെ അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരം വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിനനുസരിച്ചിട്ട്, അതായത് ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന DME എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് 10 ലക്ഷം രൂപ മുടക്കി ഈ സാധനം വാങ്ങിക്കുന്നതിൽ എന്താണ് കഥ, എന്താണ് അർത്ഥം എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിലെ പല വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ പല സംസ്ഥാനങ്ങളിലെയും ഫാമുകളിൽ പോയി അത് വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ കർഷകരുമായിട്ട് സംസാരിക്കുകയും നിരന്തരം അവരുമായിട്ട് ബന്ധം വെച്ച് പുലർത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇപ്പോഴാണ്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളായി മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. കാരണം ഇത് ഇത്തരം അവയർനെസ് നിങ്ങളിൽ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇല്ലായ്മ കൊണ്ടാണ് പല പ്രമുഖ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കർഷകരെ ഊറ്റി വളരുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെയും പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമ്മുടെ ഉൽപ്പന്നത്തിനെ പരമാവധി നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. വാങ്ങിക്കുന്ന ആൾക്ക് വളരെ വൃത്തിയിൽ അത്ര തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഉൽപ്പന്നം കൊടുക്കാൻ കഴിയുകയും അതിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്താൽ മാത്രമാണ് ഏത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് ആ കൃഷി വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തിനെ ഒന്ന് എടുത്തു നോക്കി തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഫസ്റ്റ് കാറ്റഗറി, അതായത് പ്രൈമറി കാറ്റഗറിയിലുള്ള ആളുകളെ അപേക്ഷിച്ച് അതിനെ വാങ്ങിച്ച് രണ്ടാമത് പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് കൂടുതലും ടേൺ ഓവർ ഉള്ളതും അവരാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മെച്ചപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ പ്രൈമറി കാറ്റഗറിയിലുള്ള കർഷകൻ ഇല്ലാതെ ഈ പറയുന്ന കമ്പനികൾക്ക് നിലനിൽപ്പില്ല, അതവർ ചിന്തിക്കാറുമില്ല. ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഫാം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഡയറി ഫാമാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാലാണ്. ആ പാലിനെ നമ്മൾ നേരിട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷീരസംഘത്തിൽ കൊടുക്കും. ആ ക്ഷീരസംഘങ്ങൾ എന്ത് ചെയ്യും, ആ പാലിനെ ഒരു വലിയ കമ്പനിക്ക് കൈമാറും. ആ കമ്പനിയുടെ പേര് തൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, ആ പാലിനെ കൊണ്ടുപോയി അതിൽ നിന്ന് ചില പാലുകളിൽ നിന്ന് ക്രീം എക്സ്ട്രാക്ട് ചെയ്യും, ചിലതൊരു പാൽപ്പൊടി മിക്സ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ അവരതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ആ പാലിനെ പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മളുടെ വീടുകളിലേക്കും കടകളിലേക്കൊക്കെ എത്തിക്കും. അപ്പോൾ പല സുഹൃത്തുക്കളും ഇത്തരം ഒരു പ്രോസസ്സ് വലിയ തലവേദന ഉള്ളതാണ്, ഒരിക്കലും ഒരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല എന്നൊരു തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ഇത്തരം ചെറിയ യൂണിറ്റുകൾ ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നത്. പക്ഷേ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് പാലൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം അടിച്ച് പുറത്തു തരുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് പാല് പ്രോസസ്സ് ചെയ്യാനും അത് പാക്ക് ചെയ്യാനും അത്തരത്തിൽ പാലിൽ നിന്നും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന 10 ലക്ഷത്തിൽ താഴെ മാത്രം ചിലവ് വരുന്ന വിവിധ യൂണിറ്റുകളുണ്ട്.
ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഫാമിന് ചിലപ്പോൾ ഒരു ചെറിയ 10-15 പശുവിനെ വളർത്തുന്ന ഒരു ഫാമിന് ചിലപ്പോൾ ഇത്തരം ഒരു മെഷീൻ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷീരസംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകർക്ക് വേണ്ടി നടത്തേണ്ട ഒരു സംഘമാണ്. പക്ഷെ അത് പലപ്പോഴും കർഷകൻ ഒരു കമ്പനിയെ നന്നാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംഘമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷീരസംഘങ്ങൾക്കോ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഏതെങ്കിലും ഒരു ഫാമിനോ തുടങ്ങാവുന്ന ഒരു യൂണിറ്റാണിത്. അപ്പോൾ ഇത്തരം ടെക്നോളജി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഉൽപ്പന്നം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനും അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ കുറച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പുറമേ നമ്മൾ ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഫാമുകൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ളത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് കച്ചവടക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ കോണ്ടാക്ട് നമ്പർ തരുമോ, അവരെ ഞാനൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള പശുക്കളെയോ പോത്തുകളെയോ എരുമകളെയൊക്കെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുക, അറിവില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ അതേ അവസ്ഥയാണ് നിലവിലിപ്പോൾ ഈ വലിയ കമ്പനികൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ 1 ലിറ്റർ പാലിന് ഈ വലിയ കമ്പനികൾ നമുക്ക് 1 രൂപ കൂട്ടി തന്നാൽ പിറ്റത്തെ ദിവസം 50 പൈസ അവർ കാലിത്തീറ്റയിൽ കൂട്ടും. അതായത് 10 വർഷം മുൻപ് 1 ലിറ്റർ പാല് കൊടുത്ത് ഒരു കർഷകന് എന്ത് ലാഭം കിട്ടിയിരുന്നോ അതേ ലാഭം പോലും ഇന്ന് ഈ 10 വർഷത്തിന് ശേഷം ഈ കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പാലിൻ്റെ വില കൂടുന്നുണ്ട്, പക്ഷേ കർഷകന് ലാഭം കൂടുന്നില്ല. കാലാകാലം കർഷകൻ്റെ മാർജിൻ എപ്പോഴും ഒരേപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാനാണ് ഇത്തരം മെഷീനറീസ് നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ നമുക്കില്ല. ഈ മെഷീൻ വാങ്ങുമ്പോഴും ചതിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് സ്വന്തം ഉത്തരവാദിത്തത്തിൽ വാങ്ങിക്കാം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിലെ 2 ഫാമുകൾ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഗ്ലാൻസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു കട്ടച്ചങ്കിൻ്റെ ഫാമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാം നമ്മളൊരു പഠനത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് നഷ്ടത്തിലാണെന്ന് അദ്ദേഹത്തിന് പറയാം, എനിക്ക് പറയാം. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ എന്തായി എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എടുത്ത് ചാടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോരാത്തതിന് ഫണ്ടൊരു പ്രശ്നമാണ്, ഭൂമി ഒരു പ്രശ്നമാണ്, മറ്റ് ഉള്ള റിസോഴ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കലൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് അത് മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് കാലാകാലങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഈ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഏതെങ്കിലും സുഹൃത്തുക്കൾ പുതിയതായിട്ട് ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് തുടങ്ങാൻ പദ്ധതിയിട്ട് ഭൂമി ശരിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫാമിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പർ ഉപയോഗിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ സ്റ്റേജുകളും സത്യസന്ധമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലേക്ക് പോയി അവരുടെ വിജയഗാഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും മാറ്റം വരുത്താനും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാമുകളെ ആയിരിക്കും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കഴിയുന്നതും ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 12 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കാണിക്കാൻ കഴിയുമെങ്കിൽ ദയവായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. സംശയം ചോദിക്കാൻ ദയവായിട്ട് വിളിക്കാതിരിക്കുക, വിളിക്കുന്ന അല്ലെങ്കിലും നിങ്ങൾ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഫാമുകളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനും നമുക്കെന്തോ ലാഭമുള്ളതായിട്ട് ചിത്രീകരിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് ഒന്ന് മാത്രമേ പറയാറുള്ളൂ, നിങ്ങൾ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വയം ഒരു പരാജയമായിട്ട് മാറാതിരിക്കാൻ ശ്രമിക്കണം. കാരണം കാലാകാലം ഒരു ഫീൽഡ് ലാഭത്തിലോ ഒരു ഫീൽഡ് എപ്പോഴും നഷ്ടത്തിലോ ആയിരിക്കണം എന്നില്ല. ഒരു മേഖല നഷ്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും കാണിച്ചു തരുന്നതും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.